ഇവിടെ ഗസ്റ്റായി വന്നിട്ടുള്ള വ്യക്തിയോട് പറയാനുള്ളത്, കാരണം ഞാനും ഇതുപോലെ ഒരു നിങ്ങളെ പോലെ ഈ ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് പ്ലാൻ കേട്ട വ്യക്തി തന്നെയാണ്. എന്റെ ജീവിതത്തിലെ വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഫിജികാർട്ട് എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് ലൈഫിൽ സാധാരണക്കാരുടെ ഡ്രീമുകൾ അല്ലെങ്കിൽ സാധാരണ ലൈഫ് ചേഞ്ച് ആവുന്ന ബിഗ് ഓപ്പർച്യൂണിറ്റി ആണ് ഫിജികാർട്ട് എന്ന് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മുടെ ലൈഫ് വലിയ രീതിയിൽ ട്രാൻസ്ഫർ ആക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഫിജികാർട്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഫിജികാർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്തിന് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിലേക്ക് നമ്മളൊന്ന് പോവാ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാന്നതാണ്. കാരണം ഞാൻ സാധാരണക്കാരനാണ്, മത്സ്യവിൽപ്പനക്കാരന്റെ മകനാണ്. എന്റെ കുടുംബം ഇന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, എന്റെ കുടുംബം സന്തോഷമോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ ഏറ്റവും വലിയൊരു കാരണം ഫിജികാർട്ട് എന്ന് പറയുന്ന ദൈവ സ്പർശമുള്ള ബിസിനസ് ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്ന എല്ലാ ഗസ്റ്റുകൾക്കും പ്രിയപ്പെട്ട ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ, ഈ ഒരു ഫിജികാർട്ട് എന്ന് പറയുന്ന സെക്ഷൻ, ഇത് എന്താണ് ഫിജികാർട്ട്, ഈ മാനേജ്മെന്റ് ആരാണ്, ഫിജികാർട്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, ഏത് രീതിയിൽ ഇൻകം ആണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്ന ഒരു സെക്ഷൻ ആണ്. ഇതിന്റെ പ്ലാൻ പ്രസന്റേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇവിടെ എത്താൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പറയുന്നു, ഗസ്റ്റിനോട് പറയാനുള്ള കാരണം, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികള് ഒരുപക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് അതല്ലെങ്കിൽ എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് മാത്രം ഫോക്കസ് ചെയ്യുക. അവിടെ ഉണ്ടാകും നമ്മുടെ ജീവിതം ഏറ്റവും വലിയ ശരിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അടുത്തറിയുന്നവരുടെ തന്നെയാണ്, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരൊറ്റ വാചകം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യാം. എന്റെ കുട്ടിക്കാലത്ത് എന്റെ ഉമ്മയും ഉപ്പയും പറയാറുണ്ടായിരുന്നു, ഞാൻ ഏതായാലും ഇങ്ങനെയായി, ഇനി നിങ്ങൾ നന്നായിട്ട് പഠിക്കും, നിങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി എന്ന് എന്റെ ഉപ്പ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇത് 40 വയസ്സിൽ ഞാൻ ജീവിച്ചതും അതേ കഷ്ടപ്പാട് തന്നെയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാരണം, നമ്മൾ നന്നായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആയി പോകുന്നത് നാളെ മക്കളിലേക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്ലാൻ വ്യക്തമായി കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വേദിയിൽ നിന്ന് തന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി മുഖാന്തരം ക്ലിയർ ചെയ്തുകൊണ്ട് ഈ സദസ് വിടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ സെക്ഷൻ അല്ലെങ്കിൽ പ്ലാൻ പ്രസന്റേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് വടകര സ്വദേശിയായിട്ടുള്ള ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ഗ്രേറ്റ് ഐഡന്റിറ്റി ഇവിടെ അവൈലബിൾ ആണ്. അദ്ദേഹത്തിന്റെ പേര് അശ്വിൻ സന്തോഷ് എന്നാണ്. കാരണം ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ കൺസെപ്റ്റ് ചെയ്യുന്നു, വലിയ രീതിയിൽ തന്നെ ഇൻകം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് കമ്പനിയുടെ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ആയിട്ടുള്ള അശ്വിൻ സാറിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം സർ.